ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ സെക്കൻഡ് എപ്പിസോഡുമായിട്ടാണ് ഒത്തിരി പേർക്ക് ഇത് ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്തു ചെയ്യാനാണ് ഇത് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ലെങ്ക് എപ്പിസോഡ് ആക്കിയിട്ട് ഞാനിത് എൻഡ് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് നാളെ മുതൽ നമുക്ക് വേറെ ഡ്രാമ കാണാം അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഡ്രാമയിലെങ്കിൽ പോയാലും ഈ എപ്പിസോഡ് ലാസ്റ്റിൽ ഹീറോയുടെ ഗുരുനാഥൻ പറഞ്ഞതനുസരിച്ച് ആ ഒരു കാട്ടിലെ രാക്ഷസനെ കൊല്ലാനായിട്ട് ഹീറോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഹീറോയെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും അവൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ട് ഹീറോയിനെ കാണുന്ന ഹീറോ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് അവിടേക്ക് അവരന്വേഷിച്ച് വന്ന ഒരു കാട്ടിലെ രാക്ഷസൻ വരുന്നുണ്ട് രാക്ഷസനെ കാണുന്ന ഹീറോ അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ഹീറോ ഒരു വിധത്തിൽ രാക്ഷസനെ കൊല്ലാനായിട്ട് ഹീറോയുടെ വാള് അവന്റെ നെഞ്ചിൽ കുത്തിയിറക്കുന്നുണ്ട് അങ്ങനെ രാക്ഷസൻ മരിക്കാൻ പോകുന്നുണ്ട് ആ സമയത്ത് രാക്ഷസൻ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മൊത്തം ബ്ലാക്ക് മാജിക്കും പറഞ്ഞു വിട്ട് ഹീറോയെ കൊല്ലാൻ നോക്കുന്നുണ്ട് ഇത് കാണുന്ന ഹീറോയിൻ പെട്ടെന്ന് ഹീറോയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹീറോയുടെ മുന്നിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് അപ്പോൾ രാക്ഷസൻ പറഞ്ഞു വിട്ട ബ്ലാക്ക് മാജിക് എല്ലാം ഹീറോയിന്റെ ബോഡിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഹീറോയിൻ പെട്ടെന്ന് അവിടെ ബോധം കെട്ട് ണ്ട് ഇത് കാണുന്ന ഹീറോ ആകെ പേടിച്ചിട്ട് ഹീറോയിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് എടുത്തോണ്ട് ഓടുന്നുണ്ട് അങ്ങനെ കാട്ടിലൂടെ ഓടുമ്പോൾ ഹീറോ പെട്ടെന്ന് ഒരു ചെറിയ വീട് കാണുന്നുണ്ട് ആ വീട്ടിലേക്ക് ഹീറോയിനെ എടുത്തോണ്ട് കേറി പോകുന്നുണ്ട് ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആ വീട് ആ ഒരു മരിച്ച രാക്ഷസന്റേതായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി അവർക്ക് അവിടെ സേഫ് ആയിട്ട് കഴിയാം ഹീറോയിൻ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവൾ ഇതൊക്കെ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ അവൻ അവളോട് ചെറിയൊരു അനുകമ്പ തോന്നുന്നുണ്ട് അന്ന് രാത്രി ഫുള്ള് അവര് രണ്ടുപേരും ആ ഒരു വീട്ടിലാണ് സ്റ്റേ ചെയ്തതും നെക്സ്റ്റ് ഡേ മോണിംഗ് ആവുമ്പോഴേക്കും ഹീറോയിൻ പതിയെ കണ്ണു തുറക്കുന്നുണ്ട് എന്നിട്ട് ഹീറോയെ നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ പറയും എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ നീ എന്തിനാ ഇതിന്റെ ഇടയിൽ ചാടാൻ വന്നത് അവൻ എന്നെല്ലേ അറ്റാക്ക് ചെയ്യാൻ നോക്കിയത് നിനക്ക് ഓടി രക്ഷപ്പെട്ടുകൂടായിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ പറയും എൻ്റെ ജീവൻ രക്ഷിച്ച് നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടാനായിട്ട് എനിക്ക് മനസ്സില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അപകടം വരാനായിട്ടും ഞാൻ സമ്മതിക്കില്ല എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ പറയും നിന്റെ ജീവൻ പോലും വകവയ്ക്കാതെ എന്നെ രക്ഷിക്കാനായിട്ട് നീ എപ്പോഴാണോ ശ്രമിച്ചത് അപ്പോൾ മുതൽ എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഉടനെ തന്നെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അവനൊരു കിസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നേരം അവർ തമ്മിൽ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചിട്ട് നേരെ അവരുടെ മാസ്റ്ററിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുന്ന ലീക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഭായജി നിന്നോട് ഒറ്റയ്ക്ക് പോകാനല്ലേ അച്ഛൻ പറഞ്ഞത് നീ എന്തിനാ ഇവളെയും കൂട്ടിക്കൊണ്ട് പോയേന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോ പറയും ഞാനല്ല ഇവളെയും കൂട്ടിയിട്ട് പോയത് ഞാൻ കാട്ടിലെത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു എനിക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇവളവിടെ വന്നതാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ലീക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അവൾ രണ്ടുണ്ടെ കണ്ണുരുട്ടി ഹീറോയിനെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഹീറോയിൻ വലുതായിട്ടൊന്നും പേടിച്ചിട്ടില്ല ഈ സമയത്ത് ഹീറോ ലീയോട് ചോദിക്കുന്നുണ്ട് ഞാൻ പോകുന്നതിന് മുമ്പ് ഡീമൻസിനെല്ലാം ഫുഡ് കൊടുക്കാനായിട്ട് നിന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് നീ അവർക്കെല്ലാം ഫുഡ് കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലീ പറയും ഇല്ല ഞാൻ ഫുഡ് കൊടുത്തില്ല എന്ന് ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അവൻ ലീയെ ഒരുപാട് വഴക്കു പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിൻ ഹീറോയെ സമാധാനിപ്പിക്കുന്നുണ്ട് അവളെ വിട്ടേക്ക് അവൾ മറന്നുപോയതായിരിക്കും നമുക്ക് പോയി ഫുഡ് എന്ന് പറയുന്നുണ്ട് ഇത് കാണുന്ന ലീ നീ ആരാ അവനോട് എന്നെ വഴക്ക് പറയതെന്ന് പറയാനായിട്ട് നീ വേഗം ഇവിടെനിന്ന് പോക്കോ നീ വന്നതിനു ശേഷമാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ പറയും ഇവിളിനി എവിടെയും പോകുന്നില്ല ഞാൻ ഇവിടെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ വേഗം വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ലീക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അവൾക്ക് ഹീറോയെ ഒന്നും തന്നെ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് വേഗം സങ്കടത്തിലും അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് ഓടി പോകുന്ന വഴിക്ക് ലീ പെട്ടെന്ന് ബോധം കിട്ട് വീഴുകയാണ് ഇത് കാണുന്ന ഹീറോ ലീം കൂട്ടി വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന മാസ്റ്റർ ഹീറോയോട് പറയും എൻ്റെ മകളുടെ ബോഡി ഭയങ്കര വീക്കാണ് അവളിപ്പം മെൻ്റലി ഭയങ്കര ഡിസ്റ്റേബ്ഡാണ് ഇനി നീ വേണം അവളെ നന്നായിട്ട് നോക്കാനായിട്ട് കാരണം എനിക്ക് അവളുടെ കൂടെ ഇരുന്ന് കെയർ ചെയ്യാനുള്ള ടൈമില്ല നീ അവളെ നന്നായിട്ട് നോക്കണമെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയും ഓക്കേ എന്ന് പറഞ്ഞിട്ട് നേരെ എടുത്ത് പോയിട്ട് നിനക്ക് എന്താ പറ്റിയത് നിൻ്റെ ബോഡി ഇത്ര വീക്ക് ആവാൻ എന്താ കാരണവും ചോദിക്കുന്നുണ്ട് അപ്പോൾ ലീ ഒന്നും പറയാതെ ഹീറോയോട് കൂടുതൽ കൂടുതൽ അടുത്ത് ഇടപഴകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇത് ഹീറോയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഹീറോ മാക്സിമം അവളോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരു ാണ് കാണുന്നത് ഒരിക്കൽ നീ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യരുതെന്ന് പറയും പക്ഷേ ലീ അതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും ഹീറോയോട് മിസ്ബിഹേവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അവിടേക്ക് വരുന്ന ഹീറോയിൻ കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ ലീ ഹീറോയോട് ചേർന്നിരിക്കുന്ന കാണുമ്പോൾ അവൾക്ക് ചെറിയൊരു അസൂയ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ടും അവൾ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് ഇത് കാണുന്ന ഹീറോ ഹീറോയിനെ സമാധാനിപ്പിക്കാനായിട്ട് പുറകെ ഓടുന്നുണ്ട് പക്ഷെ ഹീറോ എന്തൊക്കെ പറഞ്ഞിട്ടും ഹീറോയിൻ അവനോട് മിണ്ടുന്നില്ല ഇത് കാണുന്ന ഹീറോ നേരെ അവളെയും പൊക്കിയെടുത്ത് ബെഡ്റൂമിലേക്ക് പോയിട്ട് അവളെ കിസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇതറിഞ്ഞിട്ട് ലീ പുറത്ത് വന്നിട്ട് കഥക് തുറ കഥക് തുറ എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി അകത്ത് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഇത് കാണുന്ന ഹീറോയിനും നീ വേഗം പുറത്ത് പോകും ഇല്ലെങ്കിൽ അവൾക്ക് വീണ്ടും വല്ല തലഹർക്കോ വന്ന് ബോധം കെട്ടി വീഴുമെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന പായസയും അവൾ ബോധം കെട്ടി വീഴണമെങ്കിൽ വീഴട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കിസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അകത്ത് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്ന കാര്യം ലീക്ക് മനസ്സിലായിട്ട് പെട്ടെന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഒരേ ബഹളം ഇത് സഹിക്കവയ്യാതെ ഹീറോയിൻ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് മാഞ്ഞു കിടക്കുന്ന ലീക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അകത്തൊരു കിസ്റ്റ് ഇങ്ങനെ നടന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത് കാണിക്കുന്നത് ലീ അവർ അടച്ചു വെച്ചിരിക്കുന്ന ഡീമൺസിനെല്ലാം ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് ഇത് കാണുന്ന ഹീറോയിൻ ഡീമൺസിന് ഞാൻ ഇതുവരെ ഫുഡ് കൊടുത്തിട്ടില്ല പ്ലീസ് ഞാൻ പോയി ഫുഡ് കൊടുക്കട്ടെ ചോദിക്കുന്നുണ്ട് കേൾക്കുന്ന ലീം ഓക്കെ നീ ഫുഡ് കൊടുക്ക് ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ്റെ കയ്യിൽ ഫുഡും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഡീമൺസിന് ഫുഡ് കൊടുക്കാൻ പോയ ഹീറോയിനെ കുറെ നേരമായിട്ട് അവിടെ കാണാനില്ല അപ്പൊ എന്താ കാര്യം തിരക്കുമ്പോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഹീറോയിൻ ഡീമൺസിന് ഫുഡ് കൊടുക്കാൻ പോയതാണെന്നും അപ്പൊ ക്ക് അകത്തെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോ വേഗം ആ ഒരു അടച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവരുണ്ടാക്കിയ പ്രൊട്ടക്ഷൻ ലോക്കൊക്കെ പൊട്ടിച്ച് നേരെ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ തന്നെ മാസ്റ്റർ അവനെ വഴക്ക് പറയുന്നുണ്ട് പോലും അറിയാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടിട്ട് നീ എന്തിനാ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പ്രൊട്ടക്ഷൻ ലോക്കൊക്കെ പൊട്ടിക്കുന്നത് ഇനി ഇവിടുത്തെ ഈസി ആയിട്ട് എസ്കേപ്പ് ആവാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട് ഒന്നും ശ്രദ്ധിക്കാതെ ഹീറോ നേരെ അകത്തേക്ക് പോയിട്ട് ബോധം കെട്ടി കിടക്കുന്ന ഹീറോയിന് നോക്കുന്നുണ്ട് അവൾ ഇങ്ങനെ ബോധം കെട്ടുകി കിടക്കുന്നുണ്ട് ഇത് കാണുന്ന ഹീറോ നേരെ അവന്റെ മാസ്റ്ററിനോട് പറയുന്നുണ്ട് പ്ലീസ് മാസ്റ്റർ ഇവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മരുന്ന് തരണം ഇവൾക്ക് എന്താ പ്രശ്നം ഒന്ന് നോക്കാൻ പറയുന്നുണ്ട് അപ്പൊ മാസ്റ്റർ പറയും ആരാന്ന് പോലും അറിയാത്ത വേണ്ടിയിട്ട് നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോ പറയും ഇവൾ ആരാന്ന് പോലും അറിയാത്ത പെൺകുട്ടിയല്ല ഞാൻ ഇവളെ വിവാഹം കഴിക്കാൻ പോകാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മാസ്റ്ററിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കാരണം തന്റെ മകളെ ഹീറോയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നുള്ളതായിരുന്നു ഈ ഒരു മാസ്റ്ററിന്റെ ആഗ്രഹം പക്ഷെ ഇപ്പൊ ഇവൻ വേറൊരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകാണെന്ന് കേട്ടപ്പോ മാസ്റ്ററിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് മാസ്റ്റർ പറയും ഇല്ല ഇവൾക്ക് വേണ്ടിയിട്ട് മരുന്ന് തരാൻ എനിക്ക് സാധ്യമല്ല നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം ഇവിടെ ുള്ള മരുന്നുകളെല്ലാം അപൂർവമായിട്ടുള്ള മരുന്നുകളാണ് അതങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ പറയും മാസ്റ്റർ എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കാം പ്ലീസ് അവൾക്കുള്ള മരുന്ന് മാത്രം തരാൻ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മാസ്ത്രം അപ്പോൾ ഞാൻ എന്ത് ശിക്ഷ തന്നാലും നീ സ്വീകരിക്കും അല്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയും അതേന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ മാസ്റ്റർ തന്നെ മാന്ത്രിക ചാട്ടവാറ വരുത്തിയിട്ട് ഹീറോയ്ക്ക് ഒരുപാട് അടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവൻ ചോദിച്ച ആ ഒരു മരുന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ മരുന്ന് കിട്ടിയ സന്തോഷത്തിൽ ഹീറോ ഹീറോയിന് ആ ഒരു മരുന്ന് കൊണ്ട് കൊടുക്കുന്നുണ്ട് മരുന്ന് കഴിക്കുന്ന ഹീറോയിൻ പെട്ടെന്ന് തന്നെ കണ്ണു തുറക്കുന്നുണ്ട് എന്നിട്ട് ഹീറോയോട് ചോദിക്കും നിന്റെ മുഖവൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നെ എനിക്ക് വേണ്ടിയിട്ട് നീ വീണ്ടും എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടിയോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ ചിരിച്ചുകൊണ്ട് പറയും എനിക്ക് ഒരു കുഴപ്പമില്ല നീ ഇനി ഒരിക്കലും എൻ്റെ അനുവാദം ഇല്ലാതെ ആ ഡീമൻസിന് അടച്ചു വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് പോകരുത് അവർക്ക് ഭയങ്കര ആപത്തുള്ളവരാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിനും എന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് ഡേ തന്നെ അവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നുണ്ട് അന്ന് രാത്രി അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോ ഉണരുന്നതിന് മുമ്പ് തന്നെ ഹീറോയിൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കീ എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ഹീറോയിൻ ഹീറോ അറിയാതെ ഈ ഒരു കീ എടുത്ത് നോക്കുമ്പോൾ പോകുമ്പോ വേറൊരിടത്തേക്കും അല്ല ആ ഒരു ഡീമൻസിനെ അടച്ചു വെച്ചേക്കുന്ന സെല്ലിലേക്കാണ് ഇവൾ പോകുന്നത് അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ആക്ച്വലി നമ്മുടെ ഹീറോയിൻ ഈ കാണിക്കുന്ന ഡീമന്റെ മകളാണ് ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഇപ്പോൾ ഹീറോയുടെ കൂടെ ലവ് ചെയ്യുന്ന പോലെയൊക്കെ ആക്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം തന്നെ ഫുഡ് കൊടുക്കാനെന്ന വ്യാജനെ ഈ ഒരു റൂമിലേക്ക് കയറിയിട്ട് അവളുടെ അച്ഛനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഒക്കെ കടന്നിട്ട് അവളുടെ അച്ഛനെ പുറത്തു പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ബോധം കിട്ടി വീണതുപോലെ ആക്ട് ചെയ്തിട്ട് ഹീറോയെ വിട്ട് ആ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഒക്കെ മാറ്റിച്ചത് ഇപ്പോൾ അവൾക്ക് സുഖമായിട്ട് അവളെ അച്ഛനെ രക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവൾ ആ ഒരു ഡോർ തുറന്ന് അവളുടെ അച്ഛനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് പക്ഷെ പോകുന്ന വഴിക്ക് ഹീറോ കറക്റ്റ് ആയിട്ട് അവരുടെ വഴി തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെയാണ് എന്നെ വഞ്ചിക്കാനായിട്ട് മനസ്സ് വന്നത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോയിൻ പറയും നിന്നെ ഞാൻ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആദ്യം നിന്നെ വഞ്ചിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ നിന്നോട് അടുക്കും തോറും എനിക്ക് നിന്നോട് ഇഷ്ടം കൂടിക്കൂടി വന്നു പക്ഷേ എൻ്റെ അച്ഛനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് പ്ലീസ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട് കേൾക്കുന്ന ബാഴ്സയും എന്താ ചെയ്യേണ്ടത് അറിയാതെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ഹീറോയിൻ്റെ അച്ഛൻ അയാളുടെ പവേഴ്സ് യൂസ് ചെയ്ത് ഹീറോയിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഹീറോയോട് ഫൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഹീറോയിനും ബാഴ്സയോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ബാഴ്സ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാതെ മാക്സിമം അവളെ തടയാനാണ് ശ്രമിക്കുന്നത് ഇത് കാണുന്ന ഹീറോയിൻ്റെ അച്ഛനും വേഗം അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട് ബാഴ്സയും തടയാതെ മിണ്ടാതെ നിക്കുന്നുണ്ട് അവര് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്നാണ് അവൻ വിചാരിക്കുന്നത് ഹീറോയിന്റെ അച്ഛൻ അവളെയും കൂട്ടി അവരുടെ താവളത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വരുന്ന ഹീറോയിന് ഒരു ബുക്ക് കിട്ടുന്നുണ്ട് ആ ബുക്ക് എന്താ നോക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ദുഷ്ടശക്തികളെയും എങ്ങനെ ഒരു ബോഡിയിലേക്ക് ആവാഹിക്കാം എന്നുള്ള ഒരു ബുക്കായിരുന്നു അതിനെ പറ്റിയിട്ടാണ് ഹീറോയിന്റെ അച്ഛൻ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഹീറോയിൻ അവളുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തിനാ ഈ ബുക്കൊക്കെ വായിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് പാപാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അവളുടെ അച്ഛനും ഒന്നും മിണ്ടാതെ എന്തോ ഒരു കള്ളത്തനം ചെയ്ത രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് ബാഴ്സി വരുന്ന എൻ്റെ ബാഴ്സയെ കാണുന്ന ഹീറോയിൻ വേഗം അങ്ങോട്ടേക്ക് ഓടി ഓടിപ്പോകുന്നുണ്ട് പെട്ടെന്ന് ബാഴ്സി ഹീറോയിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് തട്ടിപ്പറിച്ചിട്ട് ഹീറോയിനെ ചവിട്ടി അങ്ങ് ദൂരെ മാറ്റുന്നുണ്ട് ഇത് കാണുന്ന ഹീറോയിനും നീ ആരാ നീ എൻ്റെ ബാഴ്സിയല്ല എൻ്റെ ബാഴ്സി എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് റിയൽ ബാഴ്സി വരുന്നുണ്ട് എന്നിട്ട് അവിടെ നിൽക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ബാഴ്സി നോക്കിയിട്ട് ലീ നീ എന്തിനാ എൻ്റെ രൂപത്തിൽ ഇവിടേക്ക് വന്നേന്ന് ചോദിക്കുന്നുണ്ട് ആക്ച്വലി അത് വേറെ ആരുമല്ല ലീ ആയിരുന്നു ലീക്ക് ഇങ്ങനെ രൂപം മാറാനുള്ള കഴിവുണ്ടായിരുന്നു പെട്ടെന്ന് അവിടേക്ക് മാസ്റ്റർ വന്നിട്ട് പറയും ഞാനാണ് ഞാനാണിവളി നിന്റെ രൂപത്തിൽ ഇവിടെ വരാൻ പറഞ്ഞത് നീ എന്തിനാ ഇവിടേക്ക് വന്നത് എനിക്കിപ്പോ നിന്റെ ഭാര്യയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായില്ലേ വേഗം നീ ഇവിടുന്ന് പൊക്കോ എനിക്ക് ഇവളെയും ഇവളുടെ അച്ഛനെയും കൊല്ലണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ പറയും ഇവര് രണ്ടുപേരും ഉപദ്രവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല കാരണം ഇവൾ എന്റെ ഭാര്യയാണ് ഇന്നലെ തന്നെ ഞാൻ ഇവൾക്ക് വാക്ക് കൊടുത്തതാണ് ഏത് പ്രശ്നം വന്നാലും ഞാൻ നിന്റെ ഒപ്പം നിൽക്കും ഒരു ഭർത്താവ് എന്ന നിലയില് ഭാര്യയ്ക്ക് എന്ത് ആപത്ത് വന്നാലും അവളുടെ കൂടെ നിക്കേണ്ടത് ഒരു ഭർത്താവിന്റെ കടമയാണ് അതുകൊണ്ട് മാസ്റ്ററും ലീം ഇവിടെ നിന്ന് തിരികെ പോകണോന്ന് പറയുന്നുണ്ട് അപ്പോൾ മാസ്റ്റർ പറയും ബാഴ്ച നീ കാര്യം എന്താ റിയാതെയാണ് ഇങ്ങനെ തടസ്സം നിൽക്കുന്നത് നിനക്കറിയാമോ ഹീറോയിന്റെ അച്ഛൻ എന്താ ചെയ്ത് എന്ന് ഈ ലോകത്തിലുള്ള എല്ലാ ദുഷ്ടശക്തികളും ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് എങ്ങനെ ആവാഹിക്കാം എന്നതിനെ പറ്റിയാണ് ഇയാൾ റിസർച്ച് ചെയ്തത് അതിൽ അയാൾ വിജയം കണ്ടെത്തുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയും റിസർച്ച് ചെയ്തു എന്ന് വെച്ച് എൻ്റെ അച്ഛൻ അതിൽ സക്സസ് ആയിട്ടില്ല കാരണം ഈ ലോകത്തിലുള്ള എല്ലാ ദുഷ്ടശക്തികളും അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണമായിരുന്നു പക്ഷെ എന്റെ അച്ഛനെ നോക്കിക്ക ഇപ്പോ ഭയങ്കര വീക്കാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ മാസ്റ്റർ പറയും അയാൾ ആവാഹിച്ചു ഒരു ദുഷ്ടശക്തിയെല്ലാം നിന്റെ ശരീരത്തിലേക്കാണ് അല്ലാതെ അയാളുടെ ശരീരത്തിലേക്കല്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിന് ആകെ ഷോക്കായിട്ട് അവളുടെ അച്ഛൻ എങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അവളുടെ അച്ഛനും അതേന്നുള്ള അർത്ഥത്തിൽ തലയാറ്റിയിട്ട് പെട്ടെന്ന് ഹീറോയിൻ്റെ ബോഡിയിലുള്ള ആ ഒരു ദുഷ്ടശക്തിയെല്ലാം ആക്റ്റീവ് ചെയ്ത് വിടുന്നുണ്ട് ഹീറോയിന്റെ ബോഡിയിലുള്ള ദുഷ്ടശക്തികളെല്ലാം ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെയുള്ള എല്ലാവരെയും ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് ഫസ്റ്റ് അവൾ ലക്ഷ്യമിടുന്നത് മാസ്റ്ററിനെയാണ് ഇത് കണ്ടിട്ട് ഹീറോ ഹീറോയിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ക്വിൻ ഇതെന്താ ചെയ്യുന്നത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോയെ കാണുന്ന ഹീറോയിന് പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ കാരണം ആർക്കും ഒരു അപകടം സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വേഗം ഓടി ഇത് കാണുന്ന ഹീറോ അവളുടെ കൂടെ ബാക്കിൽ നിന്ന് ഓടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുവന്ന മാസ്റ്റർ പെട്ടെന്ന് ഹീറോയിന്റെ അച്ഛനെ കൊല്ലുന്നുണ്ട് എന്നിട്ട് ഹീറോയിനെയും കൂടെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ബാക്കിൽ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയം ഹീറോയിൻ വേഗം ഓടി പോകുന്നത് ഒരു മലയുടെ മുകളിലേക്കാണ് ഹീറോ പോയിട്ട് ഹീറോയിനോട് നീ എന്ത് ചെയ്യാൻ പോകുന്നത് നീ ഒരിക്കലും മലയുടെ മുകളിൽ നിന്ന് ചാടരുത് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഇനിയുള്ള ജീവിതം നിന്നോടൊപ്പം കഴിയാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന ഹീറോയിൻ പെട്ടെന്ന് ഹീറോയെ വന്ന് ഹഗ് ചെയ്തിട്ട് പറയും ഞാൻ ചെയ്തതിനെല്ലാം എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെ വഞ്ചിക്കണോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അച്ഛനെ രക്ഷിക്കണോന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അച്ഛൻ എന്നോട് ഇത്ര വലിയ ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല നീ എന്നോട് ക്ഷമിക്കണോന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോയും ഓക്കെ ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നു ആ സമയത്ത് അവിടേക്ക് മാസ്റ്റർ വന്നിട്ട് ബാഴ്സി നീ അവളെ വിട്ട് ഇങ്ങോട്ട് പോര് എനിക്ക് അവളെ കൊല്ലണോ എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ബാഴ്സയും ഇവളെ കൊല്ലാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അതിനു വേണ്ടിയിട്ട് മാസ്റ്ററിനോട് യുദ്ധം ചെയ്യേണ്ടി വന്നാലും ഞാൻ അതിന് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മാസ്റ്റർ ഓക്കെ എന്നാൽ നീ യുദ്ധത്തിന് തയ്യാറായിക്കോ എന്ന് പറഞ്ഞിട്ട് ഹീറോയുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്നുണ്ട് ഒക്കെ കണ്ടു നിന്ന ഹീറോയിൻ ഇനിയും ഞാൻ താമസിച്ചു കഴിഞ്ഞാൽ ഹീറോയുടെ ജീവൻ എന്നെ ആപത്ത് വരുമെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് ആ മലയുടെ മുകളിൽ നിന്ന് എടുത്തു വെച്ച് ചാടുന്നുണ്ട് ഇത് കാണുന്ന ഹീറോ ക്യുൻലിയ നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് അലറിക്കറയുന്നുണ്ട് ഇത് കാണുന്ന മാസ്റ്റർ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മലയുടെ മുകളിൽ നിന്ന് ചാടിയ ഹീറോയിൻ അവിടെ തന്നെ വീണ് മരിക്കുന്നുണ്ട് അപ്പൊ പിന്നെയുള്ള കാലം ഹീറോ വേറെ ഒരു പെൺകുട്ടിയും കല്യാണം കഴിക്കാതെ ഹീറോയിനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജീവിച്ച് തീർക്കുന്നുണ്ട് അപ്പൊ ഒരു മനുഷ്യജന്മം കംപ്ലീറ്റ് ചെയ്തിട്ട് ഹീറോ രണ്ടാമത് വീണ്ടും ഒരു മനുഷ്യജന്മം എടുക്കുന്നുണ്ട് ഈ ഒരു മനുഷ്യജന്മത്തില് ഹീറോ ഒരു രാജകുമാരനായിട്ടാണ് ജനിക്കുന്നത് പക്ഷെ ഈ ജന്മത്തിലും ഹീറോയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി ഉണ്ട് ഇതിൽ ഒന്നാമത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹീറോയെ അവന്റെ രാജ്യത്ത് നിന്ന് അയൽ രാജ്യക്കാർ തട്ടിക്കൊണ്ടുവന്ന് ഒരു തടവു പുള്ളിയായിട്ട് പാർപ്പിച്ചിട്ടുണ്ട് ഇതിൽ അവന് വലിയ അപമാനമാണ് ാണ് തടവ് പുള്ളിയായിട്ടിരിക്കുന്ന ഹീറോയെ ഒരു ദിവസം അവിടെ രാജ്ഞിക്ക് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഹീറോയെ രാജ്ഞിയുടെ മുന്നിൽ ഹാജരാക്കുന്നുണ്ട് അപ്പൊ രാജ്ഞി അവനോട് ചോദിക്കുന്നുണ്ട് നീ ആണല്ലേ അയൽരാജ്യത്തെ മൂത്ത രാജകുമാരൻ നിന്റെ പേര് ബാഴ്സി എന്നല്ലേ നീ വലിയ സുന്ദരൻ ആണെന്നാണല്ലോ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയണേന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോയും അതെ ഞാൻ എന്റെ രാജ്യത്തെ ഏറ്റവും വലിയ സുന്ദരൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ രാജ്ഞിയും ഓക്കെ എങ്കിൽ നീ ഒരു നൈറ്റ് എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോയും ഓക്കെ എനിക്കതിൽ വിരോധമില്ല പക്ഷെ രാജ്ഞി എന്റെ മഹാറാണി ആവണം എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന അവൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്ന് ഹീറോയെ മുഖം കാണിക്കുന്നുണ്ട് മുഖം കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് രാജ്ഞി വേറെ ആരുമല്ല നമ്മുടെ ഫ്ലവർ ഗേൾ തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നടന്നതായിക്കോട്ടെ സ്വർഗത്തിലും നടന്നതായിക്കോട്ടെ യാതൊരുവിധ കാര്യങ്ങളും ഓർമ്മയില്ല അപ്പൊ മഹാറാണി തന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത് കേൾക്കുന്ന ജനറലിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ മഹാറാണിയെ വിവാഹം കഴിക്കണമെന്ന് നീ പറയും നീ തന്നെ ഇവിടെ ഒരു ജയിൽ ജയിൽപുള്ളിയായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നുണ്ട് റാണി പറയും സാരമില്ല അവൻ കൊച്ചു പയ്യനല്ലേ അവൻ അങ്ങനെ പറഞ്ഞതില്ല തെറ്റു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനെ വേഗം അവന്റെ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് ഇത് കേക്കുന്ന ജനറലും അവനെ അവന്റെ റൂമിൽ കൊണ്ടാക്കുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി ഉറങ്ങുന്ന ഹീറോയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഫ്ലാഷസ് ആയിട്ട് അവൻ ഇങ്ങനെ സ്വപ്നത്തിൽ വരുന്നുണ്ട് ഇത് കാണുന്ന ഹീറോ ക്യുൻലിയ ക്യുൻലിയ എന്ന് പറഞ്ഞ ഹീറോയിന്റെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് റാണിയുടെ റൂമിലാണ് റാണി അവിടെ ഇരിക്കുന്ന സമയത്ത് കൊട്ടാരത്തിലെ മെയിൻ ആയിട്ടുള്ള ആളുകളെല്ലാം റാണിയോട് പറയുന്നുണ്ട് ഹീറോയെ ഇവിടെ പിടിച്ചോണ്ട് വരുന്ന സമയത്ത് അവന്റെ ഒപ്പം ആയിരം പടയാളികളെ കൂടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ എന്താ ചെയ്യേണ്ടത് കൊന്നു കളഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ റാണി പറഞ്ഞു വേണ്ട അവരെയൊന്നും ഇപ്പൊ ഒന്നും ചെയ്യണ്ട എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വഴിയേ പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പടയാളികളെ കൊല്ലണം എന്നുള്ള ഒരു ആലോചന കൊട്ടാരത്തിലെത്തിയിട്ടുണ്ടെന്ന് ഹീറോയുടെ ചെവിയിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ രാജ്യത്തെ പടയാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിന്റെ മന്ത്രിസഭയിൽപ്പെട്ട കുറച്ച് പേർക്ക് കൈകൂലി കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കൈക്കൂലിയുടെ കാര്യം ഹീറോയിന്റെ ചെവിയിൽ എങ്ങനെയും എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഹീറോയെ കാണാൻ വന്നിട്ട് അവനോട് പറയുന്നുണ്ട് നിന്നെ കണ്ടാൽ ആളൊരു പാവമാണല്ലോ പക്ഷേ എൻ്റെ രാജ്യത്തുള്ളവർക്ക് തന്നെ കൈക്കൂലി കൊടുത്ത് നിന്റെ രാജ്യത്തെ പടയാളികളെ രക്ഷിക്കാൻ ശ്രമിച്ചത് ഞാൻ അറിഞ്ഞു പറയുന്നുണ്ട് കേൾക്കുന്ന ഹീറോ മഹാറാണിയോട് വളരെ പൊളൈറ്റ് ആയിട്ട് പറയുന്നുണ്ട് റാണി എന്നോട് ക്ഷമിക്കണം എന്റെ രാജ്യത്തെ പടയാളികൾ വെറുതെ മരിക്കുന്നത് കണ്ടു നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത് അല്ലാതെ ഞാൻ രക്ഷപ്പെട്ടു പോകണമെന്ന് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയും ഓക്കെ നിനക്ക് നിന്റെ പടയാളികളെ രക്ഷിക്കാൻ ഞാനൊരു അവസരം തരാം ഒരു ദിവസം നീ ഞാനുമായിട്ട് സ്പെൻഡ് ചെയ്യണം ഒരു നൈറ്റ് എന്റെ അന്തപുരത്തിൽ നീ ഉറങ്ങണമെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ ആദ്യം സമ്മതിക്കില്ല അപ്പോൾ തന്നെ ഹീറോയിൻ പറയും ഓക്കെ എങ്കിൽ നിന്റെ പടയാളികളുടെ കാര്യം നീ മറന്നേക്ക് നാളെ തന്നെ തൂക്കിലേറ്റാൻ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ പെട്ടെന്ന് ഹീറോയിനെ കെട്ടിപ്പിടിച്ച് ഒരു കിസ് കൊടുത്തിട്ട് പറയും എല്ലാം റാണിയുടെ ആജ്ഞ പോലെ എൻ്റെ പടയാളികൾക്ക് ഒന്നും സംഭവിക്കരുത് അവരെ നാട്ടിലേക്ക് തന്നെ തിരികെ പറഞ്ഞു വിടണം ഇന്ന് രാത്രി റാണിയോടൊപ്പം ഞാൻ ഉറങ്ങാമെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന റാണിയും ഭയങ്കര ഹാപ്പി ആയിട്ടും അവനെയും കൂട്ടി അവളുടെ അന്തപുരത്തിലേക്ക് പോകുന്നുണ്ട് നമ്മൾ വിചാരിക്കും റാണി അവനുമായിട്ട് ഭയങ്കരമായിട്ട് ഫ്ലേർട്ട് ചെയ്യും ഇന്ന് അവർ തമ്മിൽ റൊമാൻസ് നടക്കുമെന്നൊക്കെ പക്ഷേ ഹീറോയിൻ ഭയങ്കര പാവമാണ് അവൾ വേഗം ഹീറോയെ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഇത് കാണുന്ന ഹീറോയിൻ എന്തിനാണ് ോട് ഇപ്പൊ ഇങ്ങ വരാൻ പറഞ്ഞത് ഞാൻ വിചാരിച്ചു റാണി എന്നോട് റൊമാൻസ് ചെയ്യാനായിരിക്കും വരാൻ പറഞ്ഞത് റാണിയുടെ മനസ്സിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിനും എനിക്ക് വെറുതെ നീയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി എനിക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് നെക്സ്റ്റ് ഡേ ആകുമ്പോ ഹീറോ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹീറോയിനും അവന്റെ അടുത്ത് പോയിരുന്നിട്ട് അവൻ വായിക്കുന്നത് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ ഇഷ്ടമായോ ചോദിക്കുന്നുണ്ട് ഹീറോയിനും എനിക്ക് ഒത്തിരി ഇഷ്ടമായി എനിക്ക് വേണ്ടിയിട്ട് കൂടുതൽ പാട്ടുകൾ വായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് ഹീറോയും അവൾക്ക് വേണ്ടിയിട്ട് അവൾ പറയുന്ന പാട്ടുകളൊക്കെ ണ്ട് ഒപ്പം അവർ രണ്ടുപേരും ഒരു ചെറിയ ഗ്ലാസ്സിലെ വൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കുടിക്കുന്നുണ്ട് ഇവർക്കിടയിൽ ഒരു ചെറിയ കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നുണ്ട് ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് അവടെ ജനറൽ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ ഇതൊന്നും കണ്ടിട്ട് തീരെ ഇഷ്ടാവുന്നില്ല കാരണം അവൻ ഓൺ സൈഡ് ആയിട്ട് ഹീറോയിനെ ലവ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോയിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവൻ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേൾക്കുന്ന ഹീറോയിൻ പറയും എന്ത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നോ ഇതുവരെ ഞാൻ നിങ്ങളെ ഒരു ജേഷ്ഠനായിട്ട് മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ് ഞാൻ നിങ്ങളോട് ഇടപഴകിയത് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ിടപ്പുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇനി ഒരിക്കലും ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ പുറകെ വരരുതെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ജനറലിനാണെങ്കിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹീറോയിനെതിരായിട്ട് ആ രാജ്യസഭയില് പല കാര്യങ്ങളും ഇവൻ തന്ത്രപരമായിട്ട് നീക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ അവനെ ഒരു ജയിലിൽ അടയ്ക്കാനായിട്ട് ഉത്തരവിടുന്നുണ്ട് അങ്ങനെ അവിടെ അവിടെയുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ചേർന്ന് ജനറലിനെ ജയിലിൽ അടയ്ക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ ജനറലിനെ പോയി മീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കാണാനായിട്ട് എനിക്ക് ഭയങ്കര മനക്ലേശം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം കൂടെ തരാം നിങ്ങൾ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ജനറൽ ഇവളോട് ഭയങ്കര ദേഷ്യത്തിലായത് തന്നെ ഇവളെ എതിർത്ത് സംസാരിക്കുന്ന അപ്പൊ ഹീറോയിൻ പറയും ഓക്കെ എങ്കിൽ തക്കതായ ശിക്ഷ നിങ്ങളെ തേടി ഉടനെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് മന്ത്രിയോട് പറയും ഞാൻ ജനറലിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ശിക്ഷ നാടുകടത്തിലാണ് ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അവനെ പറഞ്ഞു വിടണമെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മന്ത്രി ഓക്കെ ഇത് തന്നെയാണ് അവന് പറ്റിയ ശിക്ഷ ഞാൻ അവനെ ഫുഡ് കൊണ്ടു കൊടുത്തിട്ട് ഈ കാര്യം അവനോട് പറയാന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിനും ഓക്കേ എന്ന് പറയുന്നുണ്ട് മന്ത്രി കുറെ ഫുഡുമായിട്ട് ജനറലിന്റെ അടുത്തേക്ക് എത്തിയിട്ട് ജനറലിനോട് പറയുന്നുണ്ട് ഇത് നിന്റെ അവസാനത്തെ ഫുഡാണ് നാളെ നേരം വെളുക്കുമ്പോഴേക്കും നിന്നെ തൂക്കിലേറ്റാൻ വേണ്ടി റാണി കൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ജനറലിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ ഹീറോയിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ചെയ്തൊരു ചെറിയ തെറ്റിന് വേണ്ടിയിട്ട് തനിക്ക് വധശിക്ഷ തന്നെ അവൾ വിധിച്ചു എന്ന് അറിയുമ്പോഴേക്കും ജനറലിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് അവൻ തന്നെ സ്വയം സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നുണ്ട് ഇത് കണ്ട് മന്ത്രി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് മന്ത്രി എന്തിനാ ഇങ്ങനെ ഒരു കളത്തനം പറഞ്ഞെന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തനിക്ക് രാജാവണം എന്നുള്ളതാണ് ഈ മന്ത്രിയുടെ ആഗ്രഹം അതുകൊണ്ടാണ് റാണിക്ക് വിശ്വസ്തനായ ഈ ഒരു ജനറലിനെ ചതിയിലൂടെ അവൻ കൊലപ്പെടുത്തിയത് ജനറലിന് മരിച്ചു എന്നുള്ള വാർത്ത ഹീറോയിന്റെ ചെവിയിൽ എത്തുന്നുണ്ട് അവൾക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കാരണം അവളുടെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് അവൾ അവനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ജനറലിനെ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ് ആ ഒരു സങ്കടം മാറ്റാനായിട്ട് ഹീറോയെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷെ ഹീറോ ഇപ്രാവശ്യം അവളോട് ഭയങ്കര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് ആ ഒരു സ്നേഹം തന്നെ ഹീറോയിന് ഡൌട്ടായിട്ട് തോന്നുന്നുണ്ട് കാരണം ഒരിക്കലും ഹീറോ ഇതുപോലെ സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ജ്യേഷ്ഠനെ പോലെ കണ്ട ജനറലിനെ നീയാണോ ചതിയിലൂടെ കൊലപ്പെടുത്തിയെന്ന് അപ്പോൾ ഹീറോ അല്ല അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഹീറോയിൻ അവിടെയുള്ള പടയാളികളോട് ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് ഒരു പടയാളികളെല്ലാം ഹീറോയിൻ ഒരുപാട് അടിക്കുന്നുണ്ട് ആവശ്യനിലയിലായ ഹീറോയി കാണാനായിട്ട് ഹീറോയിൻ വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാല് നിനക്ക് ചെറിയ ശിക്ഷ തന്നു ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടാം പക്ഷെ നീ കള്ളമാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായല്ലേ നിനക്ക് എൻ്റെ ജ്യേഷ്ഠനെ പോലെ മരണം തന്നെയായിരിക്കും വിധിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും നീ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ആ ഒരു ജനറലിൻ്റെ മരണത്തിന് പിന്നില് എനിക്ക് യാതൊരുവിധ പങ്കുവില്ല അടിച്ചു പറയുന്നില്ല ഇത് കേൾക്കുന്ന ഹീറോയിൻ ഒരു ഘട്ടത്തിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അവൾ ചോദിക്കും നീ അല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ പിന്നില് ആരാണ് എനിക്കെതിരെ ഈ രാജ്യത്ത് പല തന്ത്രങ്ങളും മെനയുന്നുണ്ട് അതൊക്കെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും ഞാൻ വന്നതിനു ശേഷമായിരിക്കാം ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു തന്ത്രങ്ങളൊക്കെ മെനയുന്നത് പക്ഷേ ഇതിൽ എനിക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിൻ ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് ഒരു പടയാളി വന്നിട്ട് മന്ത്രിയാണ് ഇതിനൊക്കെ പിന്നില് ഇവിടെ നടക്കുന്ന ഗൂഢാലോചനകളുടെ എല്ലാം പിന്നില് മന്ത്രിയാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിൻ ഹീറോയോട് ഒരുപാട് സോറി പറയുന്നത് വേഗം അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അവന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് ഹീറോയിൻ ഹീറോയോട് ക്ഷമ ചോദിച്ചിട്ട് പറയും നീ എന്ത് ചോദിച്ചാലും ഇപ്പോൾ ഞാൻ നിനക്ക് തരാം എന്താ വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും എനിക്ക് വേറൊന്നും വേണ്ട എന്നെ എന്റെ രാജ്യത്തേക്ക് എന്നെ പറഞ്ഞ് വിടാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ പറയും ഇതൊഴികെ വേറെ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ സാധിച്ചു തരാം നിന്നെ നിന്റെ രാജ്യത്തേക്ക് പറഞ്ഞു വിടാൻ സാധിക്കില്ല കാരണം അവിടെ നിന്റെ അമ്മയച്ചനും ഇപ്പൊ ജീവനോടെ ഇല്ല നിന്റെ അനുജനാണ് അവിടുത്തെ രാജാവെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ ഭയങ്കര ഷോക്കാവുന്നുണ്ട് എന്നെയാണ് അവിടുത്തെ രാജാവാക്കാന്ന് അച്ഛൻ എനിക്ക് വാക്ക് തന്നിരുന്നത് എന്തിനാ അച്ഛൻ വാക്ക് പാലിക്കാത്തേന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോയിൻ പറയും നീ ഇവിടുത്തെ തടവു പുള്ളിയാണെന്നുള്ള വിവരം അവർക്കെല്ലാം അറിയാം നീ ഒരിക്കലും തിരികെ പോവില്ലെന്ന വിശ്വാസത്തോടെയാണ് നിന്റെ അനിയനെ രാജാവാക്കി എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ ഭയങ്കര സങ്കടത്തിലാവുന്നുണ്ട് അവൻ പറയും നീ കാരണമാണ് എനിക്ക് അവസാന നിമിഷത്തിൽ എൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ ഇനി ഒരു നിമിഷം പോലും നിന്റെ കൊട്ടാരത്തിൽ ഞാൻ നിൽക്കില്ല ഞാൻ ഇവിടെ നിന്ന് പോവാണെന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പൊ ഹീറോയിൻ മാക്സിമം അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട് അവൻ്റെ രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ രാജ്യത്തുള്ള ഒരു ചെറിയ സത്രം പോലെയുള്ള ഒരു സ്ഥലത്ത് തങ്ങുന്നുണ്ട് ഹീറോയെ പെരിഞ്ഞിരിക്കാൻ ഹീറോയിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ അറിയാതെ അവനെ പോയി കണ്ടുവരുമായിരുന്നു ഒരു ദിവസം ഹീറോയിൻ ബാഴ്സയെ കാണാൻ വരുന്ന സമയത്ത് രണ്ടാൾക്കാർ ചേർന്ന് ബാഴ്സയെ കൊല്ലാൻ നോക്കുന്നുണ്ടായിരുന്നു ഹീറോയിൻ തക്ക സമയത്ത് വന്നതുകൊണ്ട് അവരെ കൊന്ന് ഹീറോയെ രക്ഷിക്കുന്നുണ്ട് ഇത് കാണുന്ന ഹീറോ ഹീറോയിനെ ഒരുപാട് നന്ദി പറയുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ പറയും നിനക്ക് ഇവിടെ സേഫ് അല്ല നീ എത്രയും പെട്ടെന്ന് എന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ വരാൻ പറയുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും ഇല്ല എനിക്ക് വരാൻ സാധിക്കില്ല നീ നിന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി പോകാൻ പറയുന്നുണ്ട് ഇത് കേട്ട് നിരാശയായിട്ട് ഹീറോയിൻ തിരികെ കൊട്ടാരത്തിൽ അവളുടെ റൂമിൽ വരുന്ന സമയത്ത് അവിടെ ഹീറോ ഇരിക്കുന്നുണ്ട് ഇത് കാണുന്ന ഹീറോയിനും ഭയങ്കര എക്സൈറ്റ്മെന്റോടെ നീ ഇവിടെ വരില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പം മടങ്ങി വന്നേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും ഞാൻ നിനക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പടയാളികളെ ഇവിടെ നിന്ന് പറഞ്ഞ് അയക്കുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് നീയുമായിട്ട് സ്പെൻഡ് ചെയ്യാന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയും അപ്പോൾ ഹീറോയിനും വേണ്ട അതൊക്കെ ഞാൻ അന്ന് വെറുതെ കുസൃതിക്ക് വേണ്ടി ചോദിച്ചതാണ് ഞാൻ അത്തരത്തിലൊരു പെൺകുട്ടിയല്ല നീ എന്നോട് അങ്ങനെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യണ്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും നിന്നെ കണ്ട നാൾ മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി ഒരു ദിവസം നീയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് എൻ്റെയും കൂടെ ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് പേരും അന്നൊരു രാത്രി ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ വന്നിട്ട് പറയും ഞാൻ ഞാനിവിടുന്ന് പോവുകയാണെന്ന് ഇത് കേൾക്കുന്ന ഹീറോയിനും നീ എങ്ങോട്ടാ പോകുന്നത് ഇന്നലെ നീ പറഞ്ഞത് എന്നെ നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എന്നെ മാരേജ് ചെയ്തിട്ട് നീ ഇവിടുത്തെ രാജാവായിക്കോളാൻ പറയുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും ഇല്ല ഞാൻ ഇന്നലെ അത് വെറുതെ പറഞ്ഞതാണ് നിനക്ക് തന്ന വാക്ക് പാലിക്കണോന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കടവും ബാക്കി വെക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഞാൻ നീയുമായിട്ട് സ്പെൻഡ് ചെയ്തത് സോറി എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഹീറോയിന് ഭയങ്കര സങ്കടമാണ് കാരണം അവൾ സിൻസിയർ ആയിട്ട് ഹീറോയെ പ്രണയിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രണയം മനസ്സിലാക്കാതെ അവൾ ചോദിച്ച ഒരു വാക്കിന് വേണ്ടിയിട്ട് ഹീറോ താനുമായിട്ട് റൊമാൻസ് ചെയ്ത് തോർത്തിട്ട് അവൾക്ക് ഭയങ്കര സങ്കടമാണ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഹീറോ വീണ്ടും ഹീറോയിനെ കാണാൻ വന്നിട്ട് എനിക്ക് നിന്റെ സഹായം വേണം നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ ചോദിക്കും നിന്നെ അന്ന് കൊല്ലാൻ ആളുകളെ വിട്ടത് നിന്റെ അനിയനാണെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായി അതുകൊണ്ട് അവനോട് പകരം ചോദിക്കാൻ എൻ്റെ പടയാളികളെ നിനക്ക് വേണം അതിനല്ലേ നീ ഇവിടെ വന്നേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയും അതേന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ പറയും ഒരു സ്നേഹത്തിന് പോലും വില കൽപ്പിക്കാൻ അറിയാത്ത നിനക്ക് എന്ത് അർത്ഥത്തിലാണ് ഞാൻ എൻ്റെ പടയാളികളെ തരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും ആര് പറഞ്ഞു എനിക്ക് സ്നേഹത്തിന്റെ വില അറിയില്ല എന്ന് എനിക്കത് നന്നായിട്ട് മനസ്സിലായി ഞാൻ നിന്നെ പരിപൂർണമായിട്ട് സ്നേഹിക്കുന്നു പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം എൻ്റെ അനിയനോട് പകരം ചോദിച്ച് എൻ്റെ രാജ്യം കൈക്കലാക്കിയിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ നിന്നെ ഇന്ന് വിവാഹം കഴിക്കാന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഹീറോ പറയുന്ന വാക്ക് വിശ്വസിച്ച് അവന് വേണ്ടിയിട്ട് തൻ്റെ പടയാളികളെ കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട് അങ്ങനെ പടയാളികളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് എന്താ വിചാരിച്ചതെന്ന് അറിയില്ല ഹീറോയിൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ ചോദിക്കും നീ ഇത് എന്താ ചെയ്യുന്നെ എൻ്റെ രാജ്യത്തെ മുഴുവൻ പടയാളികളെയും നിനക്കായി വിട്ടുതരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും എനിക്ക് എൻ്റെ അനുജന്റെ രാജ്യത്തെ തോൽപ്പിക്കാൻ പറ്റുമെന്ന ഒരു വിശ്വാസം ഇല്ല അതുകൊണ്ട് നിന്റെ രാജ്യം എനിക്ക് കൈക്കലാക്കി ണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ പറയും എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം ഭരിക്കേണ്ടത് നീ തന്നെയാണ് ഈ രാജ്യം നിനക്ക് തന്നെയാണ് സ്വന്തം പിന്നെ എന്തിനാ എന്നെ കൊല്ലുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ രാജ്യത്തെ മരുമകനായി ജീവിക്കുന്നതിനേക്കാളും ഈ രാജ്യത്തെ മഹാരാജാവായി ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നത് എന്നോട് ക്ഷമിക്കണോന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് അവിടെ ദൂതുമായിട്ട് ഒരു പടയാളി വരുന്നുണ്ട് ഹീറോയുടെ ശ്രദ്ധ ചെറുതായി ഒന്ന് മാറുന്ന സമയത്ത് ഹീറോയിൻ ഹീറോയുടെ കയ്യിലിരുന്ന വാള് വാങ്ങി അവന്റെ കഴുത്തിൽ ണ്ട് ഇനി ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോ ഹീറോയിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട് പ്ലീസ് നീ എന്നോട് ഒരു വട്ടം കൂടെ ക്ഷമിക്കണം ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ് പക്ഷെ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നീ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട് ഹീറോ വീണ്ടും നാടകം കളിക്കാണോ എന്നുള്ള കാര്യത്തില് ഹീറോയിന് നല്ല ഡൗട്ട് ഉണ്ട് പക്ഷെ അവളുടെ സ്നേഹം വളരെ സത്യസന്ധമായതുകൊണ്ട് തന്നെ ഹീറോയിങ്ങിനെ ക്ഷമ ചോദിക്കുന്നതുകൊണ്ട് ഹീറോയിൻ അവനോട് ക്ഷമിക്കുന്നുണ്ട് അപ്പൊ ഹീറോ പറയും നാളെ തന്നെ നമുക്ക് വിവാഹം കഴിക്കാം ഇനി ഇതിൽ ഒരു മാറ്റം ഇല്ലാന്ന് പറയുന്നുണ്ട് അതും വിശ്വസിച്ച് ഹീറോയിൻ പിറ്റേ ദിവസം വിവാഹ വേഷത്തില് ഹീറോയിൻ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അവളുടെ മുഖത്ത് ഭയങ്കര സങ്കടഭാവുന്നു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് എന്തിനാ ഇത്ര സങ്കടം നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഹീറോയോട് അവൾ ചോദിക്കുന്നുണ്ട് നീ എന്നെ സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്നുണ്ടോ നിന്റെ പൂർണ്ണ മനസ്സോടെയാണോ നീ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോ പറയും അതെ ഞാൻ എന്റെ പൂർണ്ണ മനസ്സോടെ തന്നെയാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ രാജ്യത്തെയും നിന്നെയും ഞാൻ ഭദ്രതയോടെ നോക്കൂന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിൻ ചെറുതായിട്ടൊന്ന് സ്മൈൽ ചെയ്തിട്ട് നീ പറഞ്ഞ വാക്ക് ഒരിക്കലും പാലിക്കാതിരിക്കരുത് എന്റെ രാജ്യത്തിനെ നീ നന്നായി നോക്കണം പ്രജകളുടെ ക്ഷേമത്തിന് നീ പ്രവർത്തിക്കണം ഒരിക്കലും നിന്നെ കുറ്റം അറിയിക്കാൻ ഇടവരരുത് ഈ രാജ്യത്തെ നീ ഒരു മരുമകനായിട്ടല്ല പകരം രാജാവായിട്ടാണ് ഭരിക്കാൻ പോകുന്നത് എല്ലാം നിന്റെ ആഗ്രഹം പോലെ എന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി എടുത്ത് ഹീറോയിൻ അവളുടെ വയറിൽ കുത്തിയിറക്കുന്നുണ്ട് ഹീറോയിൻ എന്തിനാ ഇങ്ങനെ ഒരു സൂയിസൈഡ് എഴുതിയെന്ന് വെച്ചാല് ഹീറോയിൻ നന്നായിട്ട് അറിയാം ഹീറോയ്ക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും ഇവളെ കൊന്നിട്ട് രാജ്യം കൈക്കലാക്കാൻ അവൻ ചിന്തിക്കും നീ ഒരിക്കൽ കൂടെ ഹീറോ വഞ്ചിക്കുന്നത് അവൾക്ക് താങ്ങാനാവില്ല അതുകൊണ്ടാണ് ഹീറോ വഞ്ചിക്കുന്നതിന് മുന്നേ തന്നെ അവൾ ഹീറോയുടെ ആഗ്രഹം പോലെ രാജ്യം അവന് വിട്ടുകൊടുത്തിട്ട് സൂയിഡ് ും അപ്പോ ഹീറോയിൻ ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത് കാണുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട് അവൻ കാരണമാണ് ഒരു പെൺകുട്ടി മരിച്ചതെന്ന് ഓർത്ത് അവൻ തേങ്ങി തേങ്ങി കരയുന്നുണ്ട് പിന്നീടുള്ള കാലം വേറെ വിവാഹമൊന്നും കഴിക്കാതെ ആ രാജ്യം നന്നായിട്ട് നോക്കി പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജാവായിട്ട് അവൻ മാറി അങ്ങനെ രണ്ട് ജന്മം പൂർത്തിയാക്കിയിട്ട് ഹീറോ നേരെ പോകുന്നത് സ്വർഗ്ഗലോകത്തേക്കാണ് അങ്ങനെ സ്വർഗ പോകുന്ന ഹീറോയെ റിസീവ് ചെയ്യുന്നത് അവന്റെ ഫ്രണ്ട് ആണ് അന്റെ ഫ്രണ്ട് പറയും നീ മനുഷ്യ മനുഷ്യജന്മങ്ങള് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ജന്മം കൂടിയാണ് ബാക്കിയുള്ളത് എത്രയും െന്ന് അതും കംപ്ലീറ്റ് ചെയ്ത് ഇവിടുത്തെ രാജാഭാവം പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ ഹീറോയിൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഫ്രണ്ട് പൂവായി നിൽക്കുന്ന ഹീറോയിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ ഹീറോയിൻ ഇവളുടെ രണ്ട് ഇതളുകൾ എന്താ കൊഴുങ്ങിരിക്കണേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഫ്രണ്ട് പറയും നീ ഭൂമിയിലേക്ക് പോയതറിഞ്ഞ് അവൾ നിന്റെ ഒപ്പം തന്നെ ഭൂമിയിൽ വരണോ എന്ന് വാശി പിടിച്ചു ഞാൻ അന്നേ അവളോട് പറഞ്ഞതാണ് അവൾ എത്ര ജന്മം എടുക്കുന്നോ അത്രയും ഇതളുകൾ അവളിൽ നിന്ന് കൊഴുങ്ങി പോകുമെന്ന് പക്ഷെ അവള് അതൊന്നും വകവയ്ക്കാതെ ജന്മം എടുക്കണമെന്ന് എന്നോട് വാശി പിടിച്ചു ഞാനത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു ഇനി ഒരു ജന്മം കൂടി എടുത്താൽ അവൾ മരിച്ചു പോകുന്നു പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോ പെട്ടെന്ന് അവന്റെ ഫുൾ പവേഴ്സും കൊടുത്ത് ഹീറോയിനെ വീണ്ടും ഒരു ഫ്ലവർ ഗേൾ ആക്കി മാറ്റുന്നുണ്ട് സുന്ദരിയായ ദേവതയായി മാറിയ ഹീറോയിനെ കാണുന്നതും ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കാരണം അവന് ഭൂമിയിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരുന്നു തനിക്ക് വേണ്ടിയിട്ടാണ് രണ്ട് ജന്മങ്ങളിലും ഹീറോയിൻ മരിച്ചതെന്ന് ഓർത്തിട്ട് അവന് ഭയങ്കര ദുഃഖമാണ് അതുകൊണ്ട് തന്നെ വർഗത്തിലെങ്കിലും ഹീറോയിനുമായിട്ട് ഒത്തുചേർന്ന് ജീവിക്കണമെന്നുള്ളത് ഹീറോയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് അവൻ അവനിങ്ങനെ ഹീറോയിനോട് സംസാരിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഹീറോയിൻ പറയും വായിസി പറഞ്ഞതുപോലെ എന്റെ പവേഴ്സ് എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് ഞാനും ഒരു ദേവതയായി മാറി എന്റെ പവേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ഞാൻ എന്റെ ഭായസയുടെ മുന്നിൽ വരുവുള്ളൂ അതുവരെ ഞാൻ കാണില്ല കാണില്ലാന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഓടിപ്പോയി ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഹീറോ ദൂരെ നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവന്റെ ഫ്രണ്ട് ചോദിക്കും നീ എന്താ ഇത്ര സങ്കടത്തോടെ അവളെ നോക്കി കാണുന്നത് നിനക്ക് എന്താ അവളോട് ലവ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയും അതെ എനിക്ക് അവളോട് പ്രണയം തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ അവളിപ്പോൾ എന്നോട് മിണ്ടുന്നില്ല അവളുടെ പവേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ അവൾ എന്നോട് മിണ്ടു എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഫ്രണ്ടും അതും നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ നീ രണ്ട് ജന്മം എടുത്തു ഇനി ഒരു ജന്മം കൂടെ എടുത്ത് നീ അവിടെ ജീവിച്ച് തീർത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ രാജാവായി മാറാം വേഗം പോയി അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വാ അവൾ നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് കേക്കുന്ന ഹീറോയും എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നുണ്ട് ഈ സമയം ഹീറോയിൻ അന്ന് ചെയ്ത പോലെ തന്നെ പവേഴ്സ് കണ്ട്രോൾ ചെയ്യാനെന്നും പറഞ്ഞിട്ട് ആകാശത്ത് പോയി ഇടയേയും മിന്നലിനേക്ക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ആ ഒരു മിന്നൽ വന്ന് അവളുടെ നെറ്റിയിൽ പതിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഭൂമിയിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട് അവൾ ഇങ്ങനെ ആ ഒരു കാര്യം ഓർത്ത് ഷോക്കായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോ വന്ന് അവളെ രക്ഷിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഹീറോയിന് ആ ഒരു മിന്നലിന്റെ ആഘാതം ഏറ്റതുകൊണ്ട് കൊണ്ട് തന്നെ ബോധം കെട്ട് വീഴുന്നുണ്ടായിരുന്നു പിന്നെ കുറേ കാലത്തേക്ക് അവൾ ഉണർന്നിട്ടേയില്ല ഈ സമയം കൊണ്ട് ഹീറോ ഭൂമിയിൽ പോയി മൂന്നാം ജന്മം എടുത്ത് അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ആകാശത്ത് വന്ന് ദേവലോകത്തെ രാജാവായി മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ കാലത്തെ നീണ്ട ഓർക്കത്തിന് ശേഷം ീറോയിൻ പെട്ടെന്നൊരു ദിവസം എണീക്കുന്നുണ്ട് അങ്ങനെ എണീക്കുമ്പോൾ അവൾ ആദ്യം കാണുന്നത് നിറയെ വെള്ളമുടിയുള്ള ഒരു മനുഷ്യനെയാണ് അത് ആരാ നോക്കുമ്പോൾ വേറെ ആരുമല്ല ഹീറോയാണ് ഹീറോയെ കാണുന്ന ഹീറോയിൻ വേഗം പോയി അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഭായ്സി നിങ്ങൾ ഈ ലോകത്തെ രാജാവായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭായ്സീം അതെ ഞാൻ ഇവിടുത്തെ രാജാവായി എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഹീറോയിൻ നീ സ്വർഗ്ഗലോകത്തെ ലോകത്തെ നിന്റെ ഉള്ളിലെ ഫീലിങ്സ് ഒന്നും കാണില്ലല്ലോ എന്നോടൊപ്പം നിനക്ക് ഇഷ്ടമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോ പറയും ഞാനിനി ഏതൊക്കെ ജന്മം എടുത്താലും ഇപ്പൊ രാജാവായാലും ശരി മനുഷ്യനായാലും ശരി ഇനി മൃഗം ആയാലും ശരി ഉറപ്പായിട്ടും എനിക്ക് നിന്നോടുള്ള പ്രണയത്തിൽ യാതൊരു വ്യത്യാസവും വരില്ല എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിന് ഭയങ്കര ആവുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടും ഈ ഒരു ഡ്രാമ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡ്രാമ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരു കമൻ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നെക്സ്റ്റ് ഡ്രാമയെ കാണും വരെ ബൈ